നമസ്കാരം. ഒരു ബിസിനസ്സുകാരൻ നടത്തിയ വിരുന്നിലേക്ക് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്കും സഹപ്രവർത്തകർക്കും ബന്ധുക്കൾക്കുമൊക്കെ ക്ഷണം കിട്ടിയത് വളരെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു. ക്ഷണിക്കപ്പെട്ടവരെല്ലാവരും തന്നെ പറഞ്ഞ സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ വിരുന്നിനെത്തി. നോക്കുമ്പോൾ വീട് മുഴുവൻ ദീപാലങ്കൃതമായിരിക്കുന്നു, പുൽത്തകിടി നിറയെ അലങ്കരിച്ചിരിക്കുന്നു. അവിടെ ഒരു വശത്ത് ഭക്ഷണ വിഭവങ്ങൾ നിർത്തിയിരിക്കുന്നു, മറ്റൊരു വശത്ത് പാട്ടും നൃത്തവും ഒക്കെ പുരോഗമിക്കുന്നു. എല്ലായിടത്തും ആഹ്ലാദത്തിൻ്റെ അന്തരീക്ഷം. വിരുന്നിന് വന്നവർക്കെല്ലാം സന്തോഷമായിരുന്നു. പക്ഷേ ആർക്കും മനസ്സിലാകാത്ത ഒരു കാര്യമുണ്ടായിരുന്നു, ഇദ്ദേഹം എന്തിനു വേണ്ടിയാണ് ഈ വിരുന്ന് നടത്തുന്നത്. ധൈര്യം സംഭരിച്ച സുഹൃത്തുക്കളിൽ ഒരാൾ നമ്മുടെ ബിസിനസ്സുകാരനോട് ചോദിച്ചു, എന്താണ് ഈ വിരുന്നിൻ്റെ ഉദ്ദേശം? അപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്, അത് ഇന്ന് രാവിലെ എൻ്റെ ബെൻസ് കാർ ഒരു അപകടത്തിൽപ്പെട്ടു. പെട്ടെന്ന് എല്ലാവരും നിശബ്ദരായി. 60 ലക്ഷത്തിലധികം രൂപ വരുന്ന കാർ അപകടത്തിൽപ്പെട്ടതിനാണോ ഇദ്ദേഹം ഈ വിരുന്ന് നടത്തുന്നത്? ബിസിനസ്സുകാരൻ തുടർന്നു, കാറ് തവിട് പൊടിയായി, പക്ഷേ ഡ്രൈവർക്കൊരു പോറൽ പോലും ഏറ്റില്ല, ഞാനായിരുന്നു ഡ്രൈവർ. അദ്ദേഹം തുടർന്നു പറഞ്ഞത് ഇങ്ങനെയാണ്, എൻ്റെ ഒരു ചെറുവിരലിന് പോലും അപകടം സംഭവിക്കാതെ ദൈവം എൻ്റെ ജീവനും ജീവിതവും തിരികെ തന്നു. ദൈവാനുഗ്രഹമുണ്ടെങ്കിൽ ഇനിയും എനിക്ക് ബെൻസ് കാറുകൾ വാങ്ങാൻ സാധിക്കും. പക്ഷേ പണം കൊണ്ട് വാങ്ങാൻ സാധിക്കാത്ത എൻ്റെ ജീവനെയും ജീവിതത്തെയും തിരികെ തന്ന ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് ഞാൻ നന്ദി പറയുകയാണ്. ആ സന്തോഷത്തിലാണ് നിങ്ങളിപ്പോൾ പങ്കുചേരുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവം തന്ന അനുഗ്രഹങ്ങളെ ഓർത്ത്, നമുക്ക് ലഭ്യമായ സാഹചര്യങ്ങളെ ഓർത്ത് നാം സന്തോഷിക്കുക തന്നെ വേണം. നമുക്കില്ലാത്തതിനെയും അല്ലെങ്കിൽ നമുക്ക് നഷ്ടമായതിനെയും ഓർത്ത് വിലപിക്കുമ്പോൾ ഒരുപക്ഷെ നാം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെ കാണാൻ നമുക്ക് കാഴ്ച മങ്ങിപ്പോയെന്ന് വന്നേക്കാം. ദിവസേന പ്രാർത്ഥന എന്ന പേരിൽ ഇല്ലായ്മകളുടെയും വല്ലായ്മകളുടെയും നീളമുള്ള ലിസ്റ്റ് ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കുമ്പോൾ ദൈവം നമുക്ക് തന്ന നിരവധിയായ നന്മകൾക്ക് നന്ദി പറയാൻ കൂടി നാം മറന്നു പോകരുത്.